ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മളുടെ ടെസ്ല മോഡൽ 3 കുറിച്ചിട്ടാണ്. നമ്മളുടെ വണ്ടി ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ട് ഏകദേശം 2 കഴിഞ്ഞു. കഴിഞ്ഞ December 28 നമുക്ക് ദുബായിൽ ഈ വണ്ടി ഡെലിവർ ചെയ്ത് കിട്ടിയത്. അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേസിംഗ് ആണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അത് പിന്നെ EV കാറ് ടെസ്ല എന്നല്ല, ഏത് കാറാണെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ ടോർക്കാണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ അതാണ്ട ഫാസ്റ്റിന് നമുക്ക് പോകാൻ സാധിക്കും. പക്ഷെ ടിക്കറ്റ്സ് കിട്ടാനും നല്ല എളുപ്പമാണ്. ഓട്ടോ പൈലറ്റ് ഇട്ട് സംസാരിക്കാം. നമ്മൾ ഒരു EV കാറ് ദുബായിൽ അല്ലെങ്കിൽ UAE വാങ്ങുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മോളിൽ പോവുകയാണെങ്കിൽ നമുക്ക് റിസർവ്ഡ് പാർക്കിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് മോളുകളിലോ അല്ലെങ്കിൽ പെട്രോൾ സ്റ്റേഷനിലോ ഒക്കെ ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ UAE ടെസ്ലയുടെ സൂപ്പർ ചാർജർ ഇപ്പോൾ കറൻ്റ്ലി ഫ്രീ ആണ്. നമുക്ക് ഈ ടെസ്ലയുടെ കാറ് വാങ്ങുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതായത് എല്ലാ വർഷവും റിന്യൂവൽ ഫ്രീ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇയർ രജിസ്ട്രേഷൻ ഫ്രീ ആയിരുന്നു. അതുപോലെ തന്നെ സാലി ടാഗ് ഫ്രീ ആണ്. സാലിക്ക് ചാടുന്നതിന് പൈസ കൊടുക്കണം കേട്ടോ. ദേവയുടെ EV ചാർജിങ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം ഫ്രീ ആണ്. ഇപ്പോൾ കൂടുതൽ കാറുകളും നോർമൽ പെട്രോൾ കാറുകൾ അല്ലെങ്കിൽ ഡീസൽ കാറുകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊരു സ്പേസ് ഉണ്ട്. അവരെല്ലാം നമ്മളെ ശ്രദ്ധിക്കുക, ഓക്കെ നിങ്ങൾ ഈ ഇലക്ട്രിക് കാറാണല്ലോ യൂസ് ചെയ്യുന്നത്, എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്ത് പോയാലും നമുക്കൊരു അറ്റൻഷൻ കിട്ടും. വേറെ ഏത് വണ്ടി ആദ്യം വാങ്ങിയാലും നമുക്കൊരു 1000 എത്തുമ്പോൾ ഒരു സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 10,000 എത്തുമ്പോൾ സർവീസ് ഉണ്ട്. ഈ വണ്ടിക്ക് അങ്ങനെയുള്ള ഒരു സംഭവമില്ല. 10,000 എത്തുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ടയർ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടാൽ മതി. അതിന് നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ അവർ റൊട്ടേറ്റ് ചെയ്ത് തരും. പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 8 ബാറ്ററി വാറണ്ടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 4 വെഹിക്കിൾ ഫുള്ളായിട്ട് നമുക്ക് വാറണ്ടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ്റെനൻസിൻ്റെ കാര്യം ഈ ഒരു വാഹനത്തിന് നമുക്കൊരു ഹെഡേക്കേ അല്ല. മെയിൻ്റെനൻസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് തീരെ ഇല്ല എന്ന് തന്നെ അറിയാം. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട്, അതായത് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഇലക്ട്രിസിറ്റി റീജനറേറ്റ് ചെയ്ത് നമ്മളുടെ ബാറ്ററിയിലേക്ക് സെൻഡ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് എല്ലാ EVകളിലും ഉണ്ട്. അപ്പം നമുക്ക് ബ്രേക്കിംഗ് പാഡ് ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഫ്യുവലിൻ്റെ കോസ്റ്റ് നമുക്ക് ഒരുപാട് കട്ട് ഡൗൺ ആണ്. അപ്പം വീട്ടിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ പോലും ദുബായിലെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 25 to 30 ഫിൽസ് വരെയാണ്. നമുക്ക് ഒരു തവണ ഈ വണ്ടി ഒരു 50-80% ചാർജ് ചെയ്യാൻ നമുക്ക് ആവുന്നത് 5-8 വരെയൊക്കെയാണ്. അല്ലെങ്കിൽ ഫുൾ ചാർജ് ചെയ്യാനാവുന്നത് മാക്സിമം നമുക്കൊരു 12-15 താഴെയാണ്. നമ്മളുടെ ടെസ്ല മോഡൽ 3 ലോങ് റേഞ്ച് വെർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മോഡലിന് അവർ പറയുന്ന മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 500 8 കിലോമീറ്ററാണ് ഫുൾ ചാർജിൽ. പക്ഷേ
നമുക്ക് റിയൽ ലൈഫിൽ അത്രയും കിലോമീറ്റർ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ടെസ്ല എപ്പോഴും, ടെസ്ല എന്നല്ല ഏതൊരു ഇലക്ട്രിക് വാഹനം എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് 80 മുതൽ 90% വരെ ബാറ്ററി ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററിയുടെ ലൈഫിനെ അത് ബാധിച്ചേക്കാം. അതുപോലെ തന്നെ 20% താഴെയാണ് നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നതെങ്കിൽ അത് നമ്മളുടെ ബാറ്ററിയുടെ ലൈഫിനെ ബാധിച്ചേക്കാം. ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു തവണ അങ്ങനെ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ട്രിപ്പിന് പോകുമ്പോൾ, കൂടുതൽ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് 100% ചാർജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന് സൂപ്പർ ചാർജർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. വാഹനത്തിലേക്ക് ഹൈ വോൾട്ടുള്ള ഡയറക്റ്റ് ഡി സി കറണ്ട് ബൈപ്പാസ് ചെയ്ത് കടത്തിവിട്ട് അത് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും. അത് 0 to 100 നമുക്കൊരു 40 മിനിറ്റ്സ്, അല്ലെങ്കിൽ 0 to 80% നമുക്കൊരു 20 മിനിറ്റ്സിനുള്ളിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. അതാണ് സൂപ്പർ ചാർജർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വരുന്നത് 80 to 90% വരെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ നമുക്കത് ഇനഫാണോ എന്നുള്ള കാര്യമാണ്. മൈ സിറ്റുവേഷൻ, എനിക്ക് 80% അല്ലെ 90% വരെ ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 434 മുതൽ 450 കിലോമീറ്റർ വരെയാണ്. അപ്പോൾ അതിലും കൂടുതൽ നമ്മൾ യാത്ര ചെയ്യുന്നു എങ്കിൽ മാത്രമേ നമുക്കതൊരു പ്രശ്നമുള്ളൂ. ഇപ്പം നോർമൽ പെട്രോൾ കാറാണെങ്കിൽ പോലും നമ്മൾ 1 time ഫ്യുവൽ ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്കത് 3-4 ദിവസമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ ഒരു ദിവസം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറേ ദിവസം ഉണ്ടാവും. പക്ഷേ എപ്പോഴൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നു അപ്പോഴൊക്കെ ചെയ്തോളാനാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് രീതിയെക്കുറിച്ച് സംസാരിക്കാം. 3 രീതിയിലുള്ള ചാർജിങ് ഇതിനു വേണ്ടി നമുക്ക് ലഭ്യമാണ്. ഒന്ന്, നമ്മളുടെ നോർമൽ പ്ലഗിൽ കുത്തി ചാർജ് ചെയ്യുന്ന ഒരു രീതി. അതായത് നമുക്ക് ടെസ്ലയുടെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ചാർജർ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലത്തെ സാധാ പ്ലഗിൽ, നമ്മുടെ പാർക്കിങ്ങിലുള്ള പ്ലഗിൽ കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അത് 0 to 100 ആവാൻ വേണ്ടി 24 hours പ്ലസ് എടുക്കുന്നുണ്ട്. അത് സാധാരണയായിട്ട് നമുക്ക് ടോപ്പപ്പ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അഥവാ ഒരുപാട് ദൂരമൊന്നും ഡെയിലി ഓടാത്ത ആളുകൾക്ക് അത് നല്ലതാണ്. എന്നെ അപേക്ഷിച്ചിട്ട് എന്നും ഞാൻ ഒരുപാട് ദൂരം ഓടുന്നില്ല. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി തിരിച്ച് വരുമ്പോൾ എനിക്ക് ഈ ഒരു സംഭവം പ്ലഗ് ചെയ്തിട്ടാൽ മതി. പിന്നെ ടെസ്ല തന്നെ അവരുടെ വോൾ ചാർജർ വിൽക്കുന്നുണ്ട്. അതിന് പ്രത്യേകം നമ്മൾ 2050 dirhams എക്സ്ട്രാ കൊടുക്കണം. അതുകൂടാതെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചാർജ് നമ്മൾ തേർഡ് പാർട്ടിയിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു 1500 dirhamsോളം ആകും. അപ്പോൾ അത്രയും ചിലവാക്കിയാൽ നമുക്ക് ഒരു 0 to 100 ഒരു 6 hoursനുള്ളിൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ടോപ്പപ്പ് ആണെങ്കിൽ നമുക്ക് 2-3 മണിക്കൂറിനുള്ളിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു ഫെസിലിറ്റി അതിനുണ്ട്. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ചാർജിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് സൂപ്പർ ചാർജറാണ്. ഈ സൂപ്പർ ചാർജർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ DC വോൾട്ടിൽ ഡയറക്റ്റ് ചാർജ് ചെയ്യുന്നതാണ്. അത് ഹൈ വോൾട്ടിലുള്ള DC പവറാണ് കടത്തിവിടുന്നത്. അതുകൊണ്ട് 20 മുതൽ 45 മിനിറ്റ് വരെ നമുക്ക് ഇത് ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ 4 locationലാണ് UAE. 2 നമ്മൾ അബുദാബിക്ക് പോകുന്ന ലാസ്റ്റ് എക്സിറ്റിലും 1 അബുദാബിയിലും പിന്നീടുള്ളത് 1 ഹത്തയിലുമാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് ഹോൾട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്ത് തിരിച്ചു പോരാൻ സാധിക്കും. എനിക്ക് ഈ വണ്ടിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റമാണ്. ഹൈവേയിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 80% ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഇപ്പം നമ്മളുടെ മുന്നിൽ പെട്ടെന്നൊരു വണ്ടി വന്ന് കയറുകയാണെങ്കിൽ ഇത് ഓട്ടോ ബ്രേക്ക് ചെയ്യും. മാക്സിമം നമ്മളെ ആക്സിഡൻസിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ ടെസ്ലയുടെ ടെക്നോളജി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ്. അപ്പോൾ നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും പറയുന്ന സംഭവമാണ് മ്യൂസിക് സിസ്റ്റം അടിപൊളിയാണ്. അമ്മ
എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് നമ്മളുടെ മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ചിട്ട് അവർ തരുന്ന ആ ഒരു ഫീച്ചേഴ്സിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു വാഹനം 226,000 ദിർഹംസ് അല്ലെങ്കിൽ 157,000 ദിർഹംസ് അതിന് വർത്താണ് എന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ കൂടെയുള്ള കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഉള്ള വാഹനങ്ങൾ വരെ 125,000 130,000 ആ ഒരു റേഞ്ചിലാണ് വാഹനങ്ങൾ വിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അത്ര ഒരു മൈലേജ് അല്ലെങ്കിൽ ഒരു റേഞ്ച് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഓവറോൾ നമ്മളുടെ ഈ ഒരു വാഹനം നമുക്ക് ഒരു നല്ല വർത്താണ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ 2 മാസമായിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ഒരു വണ്ടി എന്ന് നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു എപ്പിസോഡായിരുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജിത്ത് സൈനിങ് ഓഫ്. ബൈ ബൈ.